എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സഞ്ചാരി യു എ ഫോർ ഇൻറ്റു ഫോർ നേഷനോട് ചേർന്ന് ഒരു ഫോർ വീൽ ഡ്രൈവ് പോവുകയാണ്. ഫോർ ഇൻറ്റു ഫോർ നേഷൻസിലെ മാർഷൽസ് ആണ് ഞങ്ങൾക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻ തരുന്നത്, എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ളത്, പിന്നെ എന്തൊക്കെ പ്രീക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. ഇന്നത്തെ പ്രോഗ്രാമിന് മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയും ഫോർ വീൽ ഡ്രൈവ് ട്രൈ ചെയ്യാത്ത അനേകർ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പിന്നെ സ്ഥിരം ഡ്രൈവ് പോകുന്നവരുണ്ട്. അപ്പൊ കൂടുതലായിട്ടുള്ള നമുക്ക് മാർഷൽസിനോട് തന്നെ ചോദിച്ചറിയാം. ഹലോ മാഷേ, അപ്പൊ ഈ ഫോർ ഇൻറ്റു ഫോർ നേഷൻ എന്താണ് ആക്ച്വലി, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എയിം ചെയ്യുന്നത്, അത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യോ? ഫോർ ഇൻറ്റു ഫോർ നേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ആക്ടിവിറ്റികൾ, മെയിനായിട്ട് ഞങ്ങളത് ചെയ്യുന്നത് ഡെസേർട്ടിൻ്റെ അകത്ത് ഡ്രൈവിങ്, അത് ട്രെയിനിങ് കൊടുക്കുക, അത്ര അതിന് വേണ്ടി ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മെമ്പർഷിപ്പ് ഫീസ് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല, ഇതെല്ലാം ഫ്രീ ആണ്. നമ്മൾ വീക്കെൻഡ്സിൽ ഈ ജോലി തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വീക്കെൻഡ്സ് ഒരു ദിവസം എല്ലാവരുടെ ഒത്തുകൂടി ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്? അതിനെന്തെങ്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന ആൾക്ക് വെബ്സൈറ്റിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഫോർ ഇൻറ്റു ഫോർ നേഷൻ ഡോട്ട് കോം ഡോട്ട് കോം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അഡ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യും, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിനു ശേഷം. ഓക്കെ, അതിന് ശേഷം അടുത്ത ഡ്രൈവർ നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട് ഡ്രൈവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പുതിയ ആൾ ജോയിൻ ചെയ്യുമ്പോൾ അത് ബിഗിനർ ലെവലിലായിരിക്കും ഡ്രൈവർ വരുന്നത്, അവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പലർക്കും മടി ഉണ്ടായിരിക്കും, എൻ്റെ വണ്ടി ഈ ഫോർ ഇൻറ്റു ഫോർ ഡ്രൈവ് എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ ആ നിങ്ങളെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു കോച്ചിങ് ഇതെല്ലാം കൊടുക്കുമായിരിക്കുമല്ലോ, എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഏത് വണ്ടി, എന്ത് വണ്ടി, അതിൻ്റെ ഡീറ്റെയിൽസ്, ഏത് മോഡൽ, എല്ലാം ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ വണ്ടിയുടെ ഓൺറോഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സെയിം തന്നെയാണ് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ഡ്രൈവിംഗ് ലൊക്കേഷൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേ മോർണിംഗ് ആയ സമയത്ത് എവിടെയാണ് ഡ്രൈവ് എന്നുള്ള ലൊക്കേഷൻ ഉണ്ട്. ഓക്കെ, അവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്, എന്താണ് എങ്ങനെയാണ് അത് സാൻഡിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം മറ്റേ ടയറിൻ്റെ ഇ എസ് ഐ വേർ എത്ര വെക്കണം, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷമാണ്. അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ആ പ്രോഗ്രാമിന്റെ അതുകൊണ്ട് ഡീറ്റെയിൽസ് പറയാം എന്താണെന്നുള്ളത്. ഇന്ന് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റിലെ നമ്മൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒരു ബ്രീഫിംഗ് ഉണ്ട്. ഓഫ് റോഡിങ്ങിന് നമ്മൾ വരുമ്പോൾ ഒരു വണ്ടി എത്രമാത്രം എക്വിപ്ഡ് ആയിരിക്കണം, ആ വണ്ടിയിൽ എന്തൊക്കെയാണ് നെസസറി ആയിട്ട് കയറി ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ഡ്യൂണിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ ഡീറ്റെയിൽസ് അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഓക്കെ, ആദ്യമേ നമ്മൾ ഇതിന്റെ ഓഫ് റോഡ് ചോദിച്ചു എന്തൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു വണ്ടിയിൽ കൊണ്ടുവരണം. ഓക്കെ, വണ്ടി എന്താ ഫോർ വീൽ എൻഗേജ് ആക്കുന്ന, ഏത് ടൈപ്പ് ഫോർ വീൽ ആണ് ഉപയോഗിക്കുന്നത്, ഉള്ള ടയറിന്റെ കപ്പാസിറ്റി, എല്ലാ കാര്യങ്ങളെല്ലാം അതിനെ കുറിച്ച് വ്യക്തമാണ് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ മാർഷല ഒരാള് പുതിയ ആൾക്കാരെ എടുക്കുന്ന, അതായത് നോർമൽ ഡ്രൈവ് ചെയ്യുന്ന സാധാ ട്രാക്ക് എടുത്ത് അവരെ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്, ഏത് ട്രാക്കിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്തതിനു ശേഷം ചെറിയ ചെറിയ ഡൂൺസ് അപ്രോച്ച് ചെയ്യും, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, ഡൗട്ട്സ് ഉണ്ടാവും, അപ്പോൾ അവിടെ നിർത്തിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെ സ്വാഭാവികമായിട്ട് നോക്കും ഒരു വണ്ടി ഇവിടെ സ്റ്റക്കായി, ആ വണ്ടി എങ്ങനെ റിക്കവർ ചെയ്യണം, അതൊരു വരുന്നവരെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ വണ്ടി റിക്കവർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡൂണിൽ എങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു എന്ന് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങി നോക്കിയതിന് ശേഷമാണ് അത് റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ വെറുതെ കയറ് കെട്ടിയിട്ട് വണ്ടി വലിച്ചു കഴിഞ്ഞാൽ അത് മറിയാനോ അല്ലാതെ സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അന്നേരം നമ്മൾ ഏറ്റവും അവസാനമാണ് ഒരു ഡ്രൈവായിട്ട് ഫുള്ളി ഓൺ ദ പേജ് നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു വണ്ടി സ്റ്റക്കായി, അപ്പോൾ എല്ലാവരും വിളിക്കും, വിളിച്ചിട്ട് അവിടെ കാണിച്ചു കൊടുക്കും ഇതെങ്ങനെയാണ് ഈ വണ്ടി അവിടെ നിന്ന് റിക്കവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് വണ്ടി അവിടെ സ്റ്റക്കായി, എങ്ങനെയാണ് ആ ഡ്യൂണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഡാമേജ് ഇല്ലാണ്ട് ആ വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇനി നേരിട്ട് തന്നെ കാണാം. അപ്പൊ താങ്ക്സ് എലോട്ട് മാർഷൽ. ഓക്കെ. Doing crazy dreaming.
ഇപ്പൊ ഏകദേശം എത്തിച്ചേരേണ്ടവരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങള് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ജസ്റ്റ് ഒരു തിയറി ക്ലാസ് പോലെ, പിന്നെ ചെറിയൊരു ട്രെയിനിങ് പോലെ തരും. അതിനുശേഷമാണ് ഞങ്ങൾ ഫോർ വീൽ ഡ്രൈവിന് പോകുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയൊരു ഈവെന്റിൽ പങ്കെടുക്കുന്നത്. സാധാരണ ഡെസേർട്ട് സഫാരിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ഡ്യൂൺ ബാഷിംഗ് ആണ്. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ഫുൾ 4x4 ഡ്രൈവിംഗ് മാത്രമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ സഞ്ചാരി യുഐ ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പുതിയ ഫോർ വീലർ ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫോർ വീൽ ഡ്രൈവാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യത്തിൻ്റെ പ്രാക്ടിക്കൽ സെഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓൺ റോഡാണ്. വണ്ടിയൊക്കെ ഓരോ കോൺവേരി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ സ്വീപ്പ് ലീഡ് ബാക്കി മാഷേഴ്സ് എല്ലാവരും റെഡിയാണ്. അപ്പം പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ഇന്നത്തെ ഇവൻറ്റിന് അല്ലെങ്കിൽ എല്ലാ സഞ്ചാരിൻ്റെ ഇവൻറ്റിൽ പറയാനുള്ളത് നമ്മൾ ഡിറ്റോഡാണ്. ഓരോ ഇവൻറ്റിനും വേണ്ടിയിട്ട് ഏറ്റവും നന്നായി ആത്മാർത്ഥയുടെ വീഡിയോ എടുത്തിട്ട് അതിന് ഏറ്റവും ചുരുങ്ങിയ ടൈമിൽ ഏറ്റവും നല്ല എഡിറ്റ് ചെയ്തിട്ട് സഞ്ചാരിക്ക് വേണ്ടി ചെയ്യുന്ന ഡിറ്റോയ്ക്ക് സഞ്ചാരി ഉപയോഗിച്ച അഭിനന്ദന വകയിലും അഡ്മിൻ ടീമിന്റെ വകയിലും ഒരുപാട് നന്ദിയും ഉറപ്പാടും അറിയിച്ചു. ഒരു ബേസിക് ആയിട്ട് എന്തറിയണം, എന്തൊക്കെ ചെയ്യണം, ചെയ്യേണ്ട എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു മിനിമം ക്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ക്ലാസ് ഇറങ്ങുമ്പോൾ ഡെസേർട്ടിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നെല്ലാത്തിനെ കുറിച്ചെല്ലാം നല്ലൊരു ക്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 35 കാറുകൾ സഞ്ചാരിയുടേതായിട്ട് വന്നിട്ടുണ്ട്. 10-15 കാറുകൾ ബാക്കിയുള്ള ഫോർ വീലേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. വളരെ Thank you.
ready to bubble bounce like she popped an ounce. Get to sweating like Griffin buckets, talking large amounts. She got the drink and I'm smoking, feeling that bass now I'm flowing. They yelling drink, smoke, bass, bounce. Get it all the moon back. Last call, fuck it, we dipping, hitting my room at. Give me your number, gave it, get in my zone. Cologne and a fucking SC. മൂന്ന് മണിക്കൂറത്തെ ഡെസേർട്ട് ഡ്രൈവിന് ശേഷം ഞങ്ങളിപ്പോൾ റോഡിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്.